നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രേതബാധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പല കഥകളും നമുക്ക് പറയാം എന്നിങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ഈ കാലം കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ കർമ്മബോധത്തിൽ നിൽക്കുന്ന എനിക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അത് മറക്കാത്ത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിട്ടുള്ള അനുഭവങ്ങൾ, അത് ഈ പ്രേതബാധ ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത്, ഇതൊരു ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് നമുക്ക് ഇതില് പറയുക. ഒരിക്കലും ഒരു കൊച്ചുകുഞ്ഞ് ഈ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ പൂജയില്ല, ഒരു അഞ്ചാറ് വർഷം മുമ്പ്, ഏഴ് വർഷത്തിനൊക്കെ മുമ്പായിരിക്കണം. അപ്പൊ വൈകുന്നേരത്തെ പൂജ എന്തോ അശുദ്ധി ആദ്യ വിഷയങ്ങൾ കൊണ്ട് ക്യാൻസലായി. ഇപ്പൊ ഫ്രീ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുക. കിടക്കാൻ തുടങ്ങുമ്പോ റാമിന്ന് വിനായക ജ്യോതിശാലയത്തിലെ അശോകൻ ജ്യോതിശലിനെ വിളിക്കുക, ഇനി ഒരു അത്യാവശ്യ വിഷയമുണ്ട്, ഇന്ന് വൈകുന്നേരം നമുക്കൊരു വഴിക്ക് പോകണം, അവിടെ ഒരു ചെറിയ ആവാഹനയും കാര്യങ്ങളൊക്കെ വേണം, മഹാപ്രത്യേകരാഭത്തിനുള്ള സമിതികളൊക്കെ തന്നെ വേണം. എന്തായാലും കൂടുതൽ ഈ ഉറക്കക്ഷീണം കൂടെ കൊണ്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല. ശരി, വൈകുന്നേരം 5 മണിക്ക് നമുക്ക് സ്ഥലത്തെത്താം, അദ്ദേഹവും ജംഗ്ഷനിലെത്താം, എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒന്നിച്ച് വീട്ടിലേക്ക് പോവാം എന്നുള്ള ഉറപ്പ് കൊടുത്തു. ഇവിടുന്ന് ഒരു 10-35 കിലോമീറ്റർ ദൂരമുണ്ട്. സ്ഥലമൊന്നും കൃത്യമായിട്ട് നമുക്ക് ഇതിൽ പറയാൻ പാടില്ല. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത സംഭവം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് പരിയന്മാരും ഞാനും ഒക്കെ ആയിട്ട് സാധനമൊക്കെ ആയിട്ട് എല്ലാം ആയിട്ട് പോയി. അവിടെ ജംഗ്ഷനിലെത്തി ജ്യോതിശൽ അദ്ദേഹം അവിടെ കാത്തിരിപ്പുണ്ട്. ഞങ്ങളൊന്നിച്ച് ഈ സ്ഥലത്തെത്തി. സ്ഥലത്തെത്തി കഴിയുമ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. അവിടെ ഒരു 4-5 വയസ്സിൽ താഴെ, 3-4 വയസ്സ് അത്രയുള്ള ഒരു കൊച്ചു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ്. അതെന്നും വൈകുന്നേരം 5:30-6 ആവുമ്പോൾ വല്ലാത്ത ഭീതിതമായ ബഹളം ആരംഭിക്കും. രാത്രി പിന്നെ ഒരു 11:30 വരെ കിടക്കണ വരെ അവിടെ ഭയങ്കരമായ ഭീതിയാണ്. ആ അമ്മാമ്മയുടെയും അമ്മൂമ്മയുടെയും അമ്മയുടെയും ഒക്കെ ശരീരം എല്ലാം വലിച്ചു കീറി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഭീകരത അകത്തേക്ക് തന്നെ കയറിയപ്പോഴാണ് കാണണേ, കട്ടിലിന്റെ ഒക്കെ കാലൊക്കെ ഒടിച്ച്, കസേരകളൊക്കെ ഒടിച്ച്, TV ഒക്കെ തകർത്തൊക്കെ വെച്ചിരിക്കുക, മൊത്തം തല്ലി പൊളിച്ചിട്ടിരിക്കുക. ഈ കുഞ്ഞിന്റെ പരാക്രമമായത് മൊത്തം എന്നും ഉണ്ട്. ഇത് സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30-6 ആവുമ്പോൾ ആരംഭിക്കും. ഇവര് പല വിഷയങ്ങളും ഒക്കെ ചെയ്ത് നിവൃത്തിയില്ലാതായിട്ട് അത് വളരെ ദൂരെ ജ്യോത്സരെ റാന്നി പോയി ജ്യോത്സരെ കാണാനൊക്കെ ഇടയുണ്ടായത് അങ്ങനെയാണ്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആ പാടുവെച്ച കിടിപ്പിച്ച ഒരു അബദ്ധമായാലും എന്റെ ജ്യോത്സരെ, നമ്മളെ ഇത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ പ്രായമുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കുറെയൊക്കെ നമ്മൾ സൈക്കോളജിക്കലി ഇവരുമായിട്ട് സംവദിക്കാറുണ്ട്, ഇവരുമായിട്ട് കുറച്ച് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് മാനസികമായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ആവാഹനം നടത്തുന്നത്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കൗൺസിലിംഗ് തന്നെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. അങ്ങനെയും കൂടെ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ സാധാരണ ആവാഹനയൊക്കെ നടത്തണം. ഇതിന്റെ ഈ കുഞ്ഞിന്റെ അടുത്ത് നമുക്ക് എന്ത് കൗൺസിലിംഗ് നടത്താനാ? അപ്പൊ എന്തായാലും ജ്യോത്സ്യം പറഞ്ഞ് നമുക്കത്, ഞാൻ പിന്നെ പെതുക്കെ പറഞ്ഞ് നമുക്കിതങ്ങ് ഇന്ന് വേണ്ട, വേറെ ദിവസത്തേക്ക് എന്തെങ്കിലും അസൂയം പറഞ്ഞ് വിടുന്നങ്ങ് മുങ്ങിയാലോ. പിന്നെ എന്തായാലും ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ച് കഴിഞ്ഞിട്ട് തീരുമാനം ഉണ്ടായി, വേണ്ട, നമുക്ക് എന്തായാലും ഇത് കഴിക്കാം. അവരോട് ഇന്ന് ദക്ഷിണയൊന്നും വാങ്ങണ്ട, ചെലവൊന്നും വാങ്ങാതെ നമുക്കിത് കഴിക്കുക. ഫലം ഉണ്ടാകുന്നെങ്കിൽ അവർ കൊണ്ട് തരട്ടെ. കാര്യം മനസ്സിനകത്ത് നമുക്ക് മനസ്സാക്ഷിയോടൊരു ഉത്തരം പറയണമല്ലോ, വേറെ ഒന്നും ആരോടും നമുക്ക് ഉത്തരം പറയുന്നുണ്ടായെങ്കിലും മനസ്സാക്ഷി എന്ന് പറയുന്നൊരു വിഷയമാണ്. നമ്മുടെ മനസ്സിനകത്ത് ഈ ഒരു കർമ്മം ചെയ്തിട്ട് അതിനൊരു ഫലം ഉണ്ടായില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ജീവിതം മൊത്തം ഒരു പ്രാരാബ്ദം, മനസ്സിനകത്ത് ഒരു പ്രാരാബ്ദമായിട്ട് കിടക്കുന്ന വിഷയമായിട്ട് മാറുകയും ചെയ്യും. ഇത് ശരി, എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പൂജയ്ക്ക് പറയുകയും ചെന്നിരുന്നു. അപ്പൊ അകത്ത് ബഹളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവിടെ കലാപരിപാടി ആരംഭിച്ചു. എന്തായാലും അവരോട് പറഞ്ഞു, എല്ലാവരും വന്ന് പൂജയ്ക്ക് മുമ്പ് ഇരുന്നോളാൻ പറഞ്ഞു, വായ കേട്ടിരിക്കാൻ പറഞ്ഞു.
എല്ലാവരും വന്നിരുന്ന് ഈ കുഞ്ഞിനെ അമ്മാമാർ രണ്ടുപേര് തൂക്കിയെടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് മടിയിലിങ്ങനെ ഫ്ലാറ്റായിട്ട് അങ്ങ് കിടത്തി. കാല് രണ്ടുപേരും അമ്മാവിന്റെ മടിയിൽ, കൈയും തലയൊക്കെ വേറൊരു അമ്മാവിന്റെ മടിയിൽ, എന്നിട്ട് ബലമായിട്ട് ഈ കയ്യിലും കാലിലും ഒക്കെ മുറുകി പിടിച്ചിരിക്കുക. ഈ കുഞ്ഞിട്ട് തലയിട്ട് ആട്ടി അടിച്ച് ഇവരെ കടിക്കാൻ ശ്രമിച്ച് അലോക്ഷയും ബഹളവും എന്നെ വിടുവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹള. ഞാൻ കണ്ണടച്ച് ഏകാഗ്രത കഴിയുന്നത്ര സ്വരൂപിക്കാവുന്ന ഏകാഗ്രത എല്ലാം ഉണ്ടാക്കി ഇരുന്ന് പൂജ കഴിക്കുക. അങ്ങോട്ടേക്ക് എന്തായാലും നമ്മുടെ മനസ്സ് പാടി ഏറി കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഹോമം സംഖ്യയൊക്കെ ആക്കി ആവാഹനം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജോത്സ്യരെ ഒഴിവ് നോക്കാനിരുന്നു. ഞങ്ങൾ ആവാഹന ഒരു തുടങ്ങി. ഇത്രയൊക്കെ അങ്ങോട്ട് ആവാഹിച്ചാലും അപ്പൊ ജോത്സ്യര് പറഞ്ഞു, ദേഹിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള പ്രേതബാധ തിരുമേനി അങ്ങ് ആവാഹിച്ചാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചതുർബാഹു പ്രതിമയിലേക്ക് ഈ പ്രേതബാധയെ താത്വാകർഷണത്തിന്റെ രീതിയിൽ തന്നെ ആവാഹിക്കാൻ തീരുമാനിച്ച് ആവാഹനം തുടങ്ങി. പലതവണ ആവാഹിച്ചാലും ഈ ബിംബസാന്നിധ്യം ആവില്ല. ജോത്സ്യര് നോക്കുമ്പോൾ ബിംബസാന്നിധ്യം ഇല്ല. അങ്ങനെ എന്തായാലും ഒത്തിരി തവണ പല ഗോപ്യമായിട്ട് ഒത്തിരി ഇതിനൊക്കെയുള്ള ആവാഹന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജപിച്ചൊക്കെ ഇതിനെ ആവാഹിച്ചു. അവസാനം ജോത്സ്യര് ബിംബസാന്നിധ്യമായി തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോഴേ കുഞ്ഞിന്റെ ബഹളമൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെന്ന് സർവമായിട്ട് കുത്തിയിട്ടോണ്ടിരിക്കുക. എനിക്കത് ആവാഹിച്ചു ബിംബസാന്നിധ്യം ആയെന്ന് പറഞ്ഞ് സമാധാനം തോന്നിയെങ്കിലും ഓരോ കുഞ്ഞിന്റെ ബഹളമൊന്നും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാവാം ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വെളിയിൽ പോയിരുന്നൊന്ന് മുറുക്കി സമാധാനമായിട്ട് നമുക്ക് വന്നിട്ട് വീണ്ടും ആവാഹിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തു പോയി. ഒന്ന് മുറുക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ വരുമ്പോൾ ഈ കുട്ടി സുന്ദരമായിട്ട് ഉറങ്ങുകയാണ്, മടി കിടന്ന്. അപ്പോൾ തിരുമേനി ഞങ്ങൾ തിരുമേനിയെ കൊണ്ട് എഴുന്നേറ്റ് പോയപ്പോൾ തന്നെ കുഞ്ഞുറങ്ങി. ആ ശരി ആയിക്കോട്ടെ തുടങ്ങി. ഞങ്ങൾ വീണ്ടും പൂജകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആവാഹന ബാക്കി ആവാഹനമൊക്കെ തുടങ്ങി. സ്വല്പം കഴിഞ്ഞ് ഈ കുഞ്ഞങ്ങ് ഉണന്നു. ഉണന്നു കഴിഞ്ഞ് പഴയ കുട്ടിയെ അല്ല ഇത്. എഴുന്നേറ്റിട്ട് ബഹളമൊന്നുമില്ല, ചിരിച്ച് നല്ല ഐശ്വര്യമുള്ള കുട്ടി. അത് നല്ല ഒരു കുഞ്ഞാണ്. അതിൻ്റെ പേരും അതുപോലെ സുന്ദരമായ പേരാണ്. ഇതിൽ കൂടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അവർ ആ കുഞ്ഞെഴുന്നേറ്റ് ഈ അച്ഛനമ്മമാരുടെ നിന്നും അമ്മാമ്മമാരുടെ നിന്നും എല്ലാം അക്ഷതമൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം മേടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിടുക. എല്ലാം ചിരിച്ച് കളിച്ച് ഞങ്ങളെല്ലാം പൂജയെല്ലാം കഴിഞ്ഞു പോരാ നേരം വളരെ സന്തോഷമായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ദക്ഷിണയൊന്നും ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവർ കുറച്ച് പൈസയൊക്കെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചു. എന്തായാലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് തകിട് വാങ്ങാൻ വരണം. ആ 7 ദിവസം ഈ കുഞ്ഞിന് സംവാദം കൊടുക്കണം. മറ്റു മാംസാദികളൊന്നും കൊടുക്കരുത്. വളരെ നിർബന്ധമായിട്ട് കൊടുത്ത ശുദ്ധിയോടുകൂടിയിട്ട് തന്നെ കുഞ്ഞിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സമാധാനമുണ്ടോ? കാര്യം ടെൻഷനാണ്. എങ്ങനെയായി കുഞ്ഞിൻ്റെ കാര്യം എന്തായി കാണും എന്തായി കാണും എന്നുള്ള ചിന്തയാണ്. അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞൊരു പതിവില്ലാത്തതുകൊണ്ട് വിളിക്കാനും മടി. എന്തായാലും ഇത് തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ചെയ്ത് 7 ദിവസമായി. 7 ദിവസമായിട്ട് ഇവരെ കാണുന്നില്ല. കൂടുതലും അപ്രായി മാറിയിട്ടുണ്ടാവില്ല. അവർ പിന്നെ ഈ തകിടൊന്നും വാങ്ങണ്ട ഇത് തീരുമാനിച്ചിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. ഒരു 10 ദിവസമായിട്ടുണ്ടാവും. 10 ദിവസമായി കഴിഞ്ഞ് 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. തിരുമേനി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ട്. എന്താ ഇൻറ്റേഡേ എന്ന് ചോദിച്ചു. അങ്ങോട്ട് വരിക തിരുമേനി, വന്നിട്ട് പറയാം. സമാധാനമുണ്ടോ? പിന്നെ എനിക്ക് ടെൻഷൻ. അവർ കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വണ്ടി നിറച്ച ആൾക്കാർ, കുഞ്ഞിൻ്റെ 2 അപ്പൂപ്പനും 2 അമ്മൂമ്മയും അമ്മയും അച്ഛനും ഈ അമ്മാമാരും ഒക്കെ കൂടെ നിറച്ച ആൾക്കാർ വന്നിറങ്ങി. അവർ വളരെ സന്തോഷമായിട്ട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ട് പറഞ്ഞു. ഇതുവരെ പിന്നെ കുഞ്ഞിന് ഈ ഒരു ബാധകത്വം വൈകുന്നേരം ഉണ്ടായിട്ടില്ല. സുഖമായിട്ടിരുന്ന് പഠിക്കുന്നു, കളിക്കുന്നു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവൻ 7 ജീവനങ്ങ് നേരെ വീണ ഒരു സന്തോഷമാണ്. മനസ്സിനകത്ത് ഇതുപോലെ സന്തോഷം ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ വളരെ കുറവാണ് നമുക്ക്. അങ്ങനെ അത്ര മനസ്സിന് ഭയങ്കരമായ സന്തോഷം ഉണ്ടായി. ആ കുഞ്ഞിനെ ആ മടിയിലൊക്കെ പിടിച്ചിരുത്തി കൊടുത്ത് അവർക്ക് തകിടുമെല്ലാം കെട്ടിച്ച് സന്തോഷമായിട്ട് അവരെ വിട്ടു. ഇപ്പോഴും വർഷം തോറും തകിട് പൂജിപ്പിക്കാൻ വരുന്നുണ്ട്. അവളിപ്പോൾ 8ലോ 7ലോ 8ലോ എങ്ങാണ്ടാ പഠിക്കണേ. അവൾ എല്ലാം വളരെ സന്തോഷമായിട്ട് അവരുടെ എല്ലാ വിഷയങ്ങൾക്കും ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഒരു
വളരെ ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടായ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരും വീട്ടിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും എവിടെ കൂടെ ഉണ്ട്. അവരെൻ്റെ അടുക്ക ഒരു കഥ പറഞ്ഞു, തിരുമേനി 10-15 വർഷം മുമ്പ് ഈ അമ്മയ്ക്കും ഇതുപോലെ ബാധയുണ്ടായിരുന്നു, ഇതുപോലെ തുള്ളലും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. തിരുമേനി തന്നെയാണ് പൂജ കഴിച്ച് കഴിഞ്ഞാൽ ആവാഴ്ചെല്ലാം മാറ്റിയത്. ഇത് കേട്ടപ്പോൾ എന്താ പറയുക, എനിക്ക് ഓർമ്മയില്ല. കാര്യം ഒത്തിരി പേരെ ഇങ്ങനെ ദിവസവും നാടിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു വട്ടമൊക്കെ പൂജ കഴിച്ച് പിന്നെ നമ്മൾ കാണാതിരിക്കുന്നവരെ ഓർക്കത്തില്ല. പിന്നെ വരുമ്പോൾ പലരും തിരുവേനി ഞങ്ങൾ ഇന്ന വർഷം ഞങ്ങൾ വന്നിരുന്നു പൂജ കഴിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഓർമ്മ വരാറില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വിഷയത്തിലും ഓർമ്മ വന്നില്ല ഈ ഒരു സംഭവം. അപ്പം ഇതെനിക്ക് മനസ്സിലായി ഒരു പാരമ്പര്യമായിട്ട് വന്നതായിരിക്കും, ഈ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയോ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ കുഞ്ഞിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്ര വിഷയം. അതുകൊണ്ട് വളരെ അറിവുള്ള ജ്യോത്സ്യന്മാർക്ക് മാത്രമേ കൃത്യമായിട്ട് ഈ വിഷയം നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുള്ളൂ. അവർ എന്തായാലും തക്കതായിട്ടുള്ള രീതിയിൽ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ ബാലാവിഷയങ്ങളും പ്രേത വിഷയങ്ങളും ഒക്കെ എന്ന് പറയുന്നത് വളരെ ഗഹനമായിട്ട് ചിന്തിച്ച് അത് 100% ഉറപ്പാണ് ഈ ഒരു വിഷയം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിഹാരം ചെയ്ത് അതിനൊരു ഫലം ഉണ്ടാക്കാനോ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു പര്യവസാനം ഈ ഒരു വിഷയത്തിനുണ്ടായി. ഇത് കഴിഞ്ഞിടക്ക് പിന്നെ എനിക്കങ്ങോട്ട് ഈ പറഞ്ഞപോലെ 100% ഇതിനകത്തൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ബാധാവിഷയം ഉണ്ട്, ഇതിനൊക്കെ ആവാഹിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും എന്നൊക്കെ വളരെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയൊരു വിഷയമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, 100% കൃത്യമായ രീതിയിലുള്ള പ്രശ്നം വെക്കണം. ആ പ്രശ്നത്തിൽ കൃത്യമായിട്ട് ഇത് 100% ഉണ്ടെന്ന് തെളിയണം. തെളിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതുള്ളതൊക്കെ മിക്കവാറും എന്തെങ്കിലും മറ്റ് വിഷയങ്ങൾ കൊണ്ടുണ്ടാകുന്നതാവാം, ഈ ഒരു ബാധകത്തിൽ തന്നെ പല രീതിയിലുള്ളതാവാം. ഏത് രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏത് രീതിയിലുള്ള ബാധയാണ്, ഈ ശത്രുബാധകത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ സ്ഥല സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ പൂർവികരാരെങ്കിലും മരിച്ചു പോയതിൻ്റെതായിട്ട്, ഈ പൂർവികർ മരിച്ചു പോയതിൻ്റെ ഒരു വിഷയം വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റ് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതൊരു കൊച്ചു പയ്യൻ്റെയാണ്. ആ വിഷയം നമുക്ക് വേറെ ദിവസം ഇതേപോലെ തന്നെ സംവദിക്കാം. കാര്യം ഈ മരിച്ചുപോയ അച്ഛൻ്റെ അനിയൻ ഈ കുഞ്ഞു പോലും ഉണ്ടാവുന്നതിന് മുമ്പ് മരിച്ചു പോയ ഒരാളിൻ്റെ രൂപഭാവത്തിലേക്ക് മാറുക, ആ സ്വഭാവം അനുകരിക്കുക, അതേ രീതിയിൽ സംസാരിക്കുക. ഈ ഒരു വിഷയം വളരെ ഒരു ഇതുപോലെ തന്നെ ഒരു ആസ്ട്രോണിഷിംഗ് ആയിട്ട് വളരെയധികം ഇതുപോലെ തന്നെ വളരെയധികം ഒരു എന്താ പറയുന്നത് ചിന്ത ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഭാഷാവിഷയം ഉണ്ട്, ഇത് 100% കറക്റ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിനു വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാവൂ. അല്ലാതെ ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യരുത്. ആ ചെയ്യുന്നൊക്കെ നഷ്ടങ്ങളും ദുരിതങ്ങളും ആവത്തേയുള്ളൂ. നമ്മൾ കർമ്മം ചെയ്യാൻ തയ്യാറാകണം. ആ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായ ബലമായ ഒരു പ്രശ്നച്ചാർത്ത് പ്രശ്നം ചിന്തിച്ച് അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റം ഉണ്ടാവും എന്ന് ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ ചെയ്യുക. അല്ലാത്ത വിഷയങ്ങൾ ചെയ്യുന്നതൊക്കെ അബദ്ധമായിട്ട് പരിണമിക്കുകയുള്ളൂ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. എന്തായാലും നമസ്കാരം, ഇനി കാണാം.